തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ ഡി എൻ എ പരിശോധന സ്വകാര്യ ലേബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തനർക്കും നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും കാരണം സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടും എന്നുള്ളതുകൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് വെള്ളവും ചെളിയും ഇറങ്ങിയാൽ താമസയോഗ്യമാക്കാവുന്ന വീടുകളുണ്ട് അങ്ങനെ സുരക്ഷിതമായ വീടുകളിലെ ആളുകളെ വെള്ളമിറങ്ങിയാൽ ശുചീകരണത്തിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സൗകര്യമൊരുക്കും അത് ജില്ലയിലുള്ള മറ്റ് ക്യാമ്പുകളെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ ചുറമ്മലയിലെ ക്യാമ്പിനെക്കുറിച്ചല്ല അത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ ആക്കിയതാണ് അതിൻ്റെ അപകടസ്ഥിതി ഒഴിവായാൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയും ദുരന്തബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് തകർന്നിട്ടില്ല പക്ഷേ വീണെ വീഴേ വീഴാനിടയുണ്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉടമകളുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സാധ്യമാണോ എന്നത് പരിശോധിക്കും വളരെ അപകടകരമായിട്ടുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഈ നിയമവശം കൂടി പരിശോധിക്കുന്നതായിരിക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സായുധ സേനകളുടെ ആർമി നേവി എയർഫോഴ്സ് തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിൻ്റെ ഐ എം സി ടി എന്നാണ് അവർ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് അവരുടെ സന്ദർശനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റിലീഫ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തേണ്ടതാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രമേ പോകുന്നുള്ളൂ എന്ന് പോലീസ് ഉറപ്പാക്കും പൊതു കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപന വസ്തുക്കളുടെ നാശനഷ്ടം വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുകയും ചെയ്യും